നമസ്കാരം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എങ്ങനെയാണ് വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് വഴുതനങ്ങ അച്ചാർ എന്നുള്ളത്. പഴമക്കാരൊക്കെ പറയാറുണ്ട്, കഞ്ഞിയും അച്ചാറുണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നും. അച്ചാർ കടയിൽ നിന്ന് വാങ്ങിക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഈ വഴുതനങ്ങ അച്ചാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ള ആശയം മനസ്സിലുദിച്ചത്. അങ്ങനെ കുറച്ച് റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇനി എങ്ങനെയാണ് വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വഴുതനങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട വഴുതനങ്ങ തൈകളുണ്ട്. അപ്പോൾ അതൊന്ന് അത്യാവശ്യം വലിയ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴുതനങ്ങ തന്നെ നമുക്ക് ഇന്ന് പറിക്കാം. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഇവിടെ തന്നെ ഉണ്ടായ വഴുതനങ്ങ. നമുക്ക് മെല്ലെ പറിച്ചെടുക്കാം. ഓക്കെ, ഏകദേശം ഒരു നാല് വഴുതനങ്ങ ഉപയോഗിച്ച് അച്ചാറുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല പാകമായ വഴുതനങ്ങയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ കേടൊന്നുമില്ലാത്ത നാല് നല്ല വഴുതനങ്ങ പറിച്ചെടുത്തു. ഇനി ഈ നാല് വഴുതനങ്ങയും നീളമുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അങ്ങനെ നാല് വഴുതനങ്ങയും പൂർണ്ണമായും അരിഞ്ഞെടുത്ത് റെഡിയാക്കി അതിനുശേഷം നമുക്ക് പച്ചമുളക്, രണ്ട് പച്ചമുളകാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും റെഡിയാക്കി വെക്കുക. അങ്ങനെ പച്ചമുളകും വഴുതനങ്ങയും റെഡിയായി. ഇതുകൂടാതെ ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി വരുന്നത്. കൂടാതെ കടുക്, ഉലുവ, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി മുളക്, പിന്നെ നമുക്ക് ഒഴിക്കുന്നതിന് വേണ്ടി വിനാഗിരി വേണം. നല്ലെണ്ണയിലാണ് ഈ വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. ഏകദേശം 100 ml നല്ലെണ്ണയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത വഴുതനങ്ങ ഇതിലേക്ക് ഇടുക. കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വഴുതനങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്ത് പാകമാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വഴുതനങ്ങ നന്നായിട്ട് വേവ് വന്നിട്ടുണ്ട്. ഇനി നന്നായി ഈ വേവ് വന്ന വഴുതനങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ വഴുതനങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് പൂർണ്ണമായും മാറ്റുക. വേവ് വന്ന വഴുതനങ്ങയെല്ലാം മാറ്റിയതിന് ശേഷം ആ എണ്ണയുള്ള ചട്ടിയിലേക്ക് അല്പം കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അല്പം ഉലുവ, 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുക അതിലേക്ക്. പിന്നീട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചട്ടിയിലേക്കിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അല്പം കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. അതിനുശേഷം ചട്ടി നന്നായി ഇളക്കുക. തീ അല്പം കുറച്ച് കൊടുക്കണം ഇവിടെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇവിടെ ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ചട്ടിയിലേക്ക് ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നാം നേരത്തെ വേവിച്ച് വെച്ച വഴുതനങ്ങ ഈ ചട്ടിയിലേക്ക് ഇടുക. വഴുതനങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം 100-150 ml വിനാഗിരി മതിയാവും. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വഴുതനങ്ങയെല്ലാം നല്ല സോഫ്റ്റായി ചുരുങ്ങിപ്പോയി നന്നായിട്ട് വേവ് വന്നതിന് ശേഷം അല്പം കൂടി വിനെഗർ ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി. ഇപ്പോൾ ഈ വഴുതനങ്ങയെല്ലാം ഒരു കുഴമ്പ് രൂപത്തിലായി. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് അല്പം ടേസ്റ്റ് നോക്കാം. ഉപ്പിൻ്റെ അളവും കൃത്യമായി നോക്കാം. അങ്ങനെ ഉപ്പ അത് ടേസ്റ്റ് ചെയ്യുകയാണ്. അല്പം ഉപ്പ് കുറവുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാര ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി. ഇനി വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുമെല്ലാം റെഡിയായി, പുളിയെല്ലാം ശരിയായി. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ അച്ചാർ ഇപ്പോൾ റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ചട്ടി ചൂടാറുവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, അങ്ങനെ അടിപൊളി വഴുതനങ്ങ അച്ചാറായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാം, ടേസ്റ്റ് ചെയ്യാം. അധികം ചിലവൊന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ സൂപ്പർ വഴുതനങ്ങ അച്ചാറാണ്. ശരിക്കും ഇത് മാത്രം മതി ഭക്ഷണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.